വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി നടത്തിയ തെരച്ചിലിൽ ചാലിയാർ തീരത്ത് രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി കൊട്ടുപാറയിൽ നിന്നും ഇരുട്ടുകുത്തിയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുന്നു ഇന്നലെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ പരപ്പൻപാറ മേഖലകളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി ഫലങ്ങൾ ഇന്നു മുതൽ ഇന്നുമുതൽ പ്രസിദ്ധീകരിക്കും വിവരങ്ങളുമായി ചേരുന്നത് സമീർ ബിൻ കരീമാണ് സമീർ ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ തിരിച്ചറിയാനാകാത്തവരുടെ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ഇന്ന് പുറത്തുവിടുമല്ലോ അത് എപ്പോഴാണ് പുറത്തുവിടുന്നത് ആ നിലവിൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് ഇതുവരെയുള്ള തിരച്ചിലിനിടയിൽ രണ്ട് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പനങ്കയം കൊട്ടുപാറയിൽ നിന്നാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അല്പസമയം മുന്നേ ഞാനിപ്പോൾ നിൽക്കുന്ന ഇരുട്ടുകുത്തി വനമേഖലയിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരുന്നു ഇങ്ങനെ രണ്ട് ശരീരഭാഗങ്ങളാണ് ഇന്ന് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഒരു മുണ്ടക്കൈ ഉൾപൊട്ടലിൽ ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന ശരീരഭാഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്തി ഏഴായി മാറിയിരിക്കുകയാണ് അതായത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണിത് ഈ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടെണ്ണം ഇന്ന് ലഭിച്ച രണ്ടെണ്ണം മാത്രമാണ് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത് ബാക്കിയുള്ളവ എല്ലാം തന്നെ നിലവിൽ വയനാട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് എല്ലാം തന്നെ നടത്തിയിരുന്നു അതും ഇന്ന് പുറത്തുവിടുമെന്നുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇന്നും വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ ചാലിയർ പുഴയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ വനത്തിന് പ്രധാനമായും നടക്കുന്നത് ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ തണ്ടർ എൻ ഡി ആർ എഫ് ഈ സേനകളാണ് പ്രധാനമായും ഈ വനം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഇടങ്ങളിലാണ് വനത്തിലൂടെ നടന്നുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ വനത്തിന് പുറത്ത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒപ്പം തന്നെ ഈ സന്നദ്ധ വോളണ്ടിയർമാരായിട്ടുള്ള സിവിൽ ഡിഫൻസും നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും പനങ്കയം ഒപ്പം തന്നെ ഓടായിക്കൽ റെഗുലേറ്ററിംഗ് കം ബ്രിഡ്ജ് പൂക്കോട്ടുമണ്ണ തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ ഇത്തരം തെരച്ചിലും തന്നെ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി നാളെ ചാലിയാർ പുഴയിൽ ഒരു ജനകീയ തിരച്ചിലും നിലവിൽ നടക്കും അനുജ സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്